ഇ പി ജയരാജനാണ് ഇപ്പോൾ മുഖ്യ ചർച്ചാ വിഷയം. ഇ പി ചിരിക്കുന്നതും ഇ പി നടക്കുന്നതും ഒക്കെ ഇപ്പോൾ തത്സമയം ടെലിവിഷൻ സ്ക്രീനുകളിൽ കൂടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇ പി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് പോലും ഒരു മഹാസംഭവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് ഉയരുന്ന, ഇപ്പോൾ ഉയർന്നു എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ആരോപണങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ മല പോലെ വന്നത്, എലി പോലെ പോയത്. അവര് പറഞ്ഞു പി ബിയിൽ ഇത് ചർച്ച ചെയ്യുമെന്ന്. പി ബിയിൽ ഇത് എവിടെ ചർച്ച ചെയ്യും? അല്ല, ശരിക്കും ഈ നമ്മള് പി ബി യോഗം കഴിഞ്ഞതിന് ശേഷം സീതാറാം യെച്ചൂരി ഒരു ബ്രീഫിംഗ് നടത്തി, മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കാണുമ്പോൾ ഈ പി ബി യോഗത്തിൽ ഡൽഹിയിലുള്ള ഒരു 10 മാധ്യമപ്രവർത്തകർ പങ്കെടുത്തതുപോലെയാണ്. എന്തെല്ലാമാണ് അപ്പോ ഈ പി ബി യോഗത്തിൽ ഇതൊന്നും ഒരു വിഷയമേ ആയില്ല. അപ്പൊ പിന്നെ അടുത്തത് എന്താ? അങ്ങ് അടിക്കുകയാണ്. ഇനി കൊൽക്കത്തയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക. എന്തെങ്കിലും പറയണ്ടേ? ഇത് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഇ പി ജയരാജനെ പോലുള്ള ഒരു നേതാവിനെതിരെ അങ്ങനെ ഒരു ആരോപണം പി ജയരാജൻ കമ്മിറ്റിക്കകത്ത് ഉയർത്തിയെന്നിരിക്കട്ടെ. കമ്മിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മളിപ്പോ പറയാമല്ലോ ഏത് കമ്മിറ്റി ആയാലും. അത് പറയണോ? ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കമ്മിറ്റി മുതൽ ഇത് നമ്മുടെ മന്ത്രിസഭാ യോഗം വരെ അതിനകത്ത് പല തരത്തിലുള്ള വ്യക്തികളാണ്. രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും പല തരത്തിലുള്ള വ്യക്തികളാണ്, പല സമീപനങ്ങളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും, ചിലത് തിരുത്തണമെന്ന് പറയും. അത് സ്വാഭാവികമാണ്. അത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ നടക്കുന്നില്ലേ, ബി ജെ പിയിൽ നടക്കുന്നില്ലേ? അപ്പൊ അവിടെയൊക്കെ നടക്കുന്നു, അവിടെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. അതൊന്നും പ്രാബല്യത്തിലാവില്ല, അത് ഒരു ചർച്ചയാവില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയാകുന്നത് ആ പാർട്ടിയുടെ സംഘടനാ സെറ്റപ്പ് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാതി അദ്ദേഹം പി ജയരാജൻ ഇതുവരെ ഒരു പരാതി എഴുതി കൊടുത്തിട്ടില്ല. വാക്കാല കമ്മിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അത് കേട്ടു. അതിന് ഉള്ള നടപടി അത് കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു ആരോപണം കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ അത് തെളിയിക്കേണ്ടതും അവരുടെ കടമയാണ്. അപ്പം ഇ പി ജയരാജൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും, പങ്കെടുത്തിട്ട് ഈ കാര്യങ്ങൾ മൊത്തം പുള്ളി അവിടെ പറയണം. കാരണം അദ്ദേഹത്തിന്റെ വിശദീകരണം ആവശ്യപ്പെടുമല്ലോ, സ്വാഭാവികമായിട്ട് ചെയ്യും. അതേ അവിടെ നടന്നുള്ളൂ. പക്ഷെ ഇതുപോലും നടക്കത്തില്ല മറ്റ് ജനാധിപത്യ പാർട്ടികളിൽ, കോൺഗ്രസ് ആയാലും ബി ജെ പിയിലായാലും ഇതുപോലും നടക്കില്ല. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് വലിയ ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ 138 പാർട്ടികളോടനുബന്ധിച്ച് വീണ്ടും 138 ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 138 രൂപ എല്ലാവരും പ്രവർത്തന ഫണ്ടിലേക്ക്. നേരത്തെ 137 ഫണ്ടുണ്ടായിരുന്നു, 137 വാർഷികത്തിന് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഈ 137 ഫണ്ട് പിരിച്ചതിനെ കുറിച്ച് കണക്ക് ഇതുവരെ വച്ചിട്ടില്ല. കണക്കല്ലാതെ എന്ത് ചെയ്തെന്ന് പോലും അറിയില്ല, കണക്ക് വയ്ക്കാത്ത ഒരു സംഗതി. എന്നിട്ട് സുധാകരൻ ഒരു സങ്കോചവും ഇല്ലാതെ പറയുകയാണ് കഴിഞ്ഞ തവണത്തെ തെറ്റുകൾ ഞങ്ങൾ ഇത്തവണ തിരുത്തുന്നു. അതായത് കഴിഞ്ഞ തവണ പോയത് പോയി, ആരുടെ പോക്കറ്റിലാണ്? സത്യം പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിന് പോലും ആ കണക്ക് അറിഞ്ഞുകൂടാ, എവിടേക്കാണ് പോയത്. ഓൺലൈനിൽ കുറെ അക്കൗണ്ട് നമ്പറുകളും അതും ഇതും ഒക്കെ കൊടുത്തിരുന്നു. ട്രഷറർ മരിച്ചുപോയി. ഇപ്പൊ ട്രഷറർക്കെതിരെയുള്ള ഒരു ആരോപണമല്ല, ട്രഷറർക്ക് പോലും പല കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതിനെ കുറിച്ച് ഒക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു സുതാര്യത ഇല്ലായ്മ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ പലയിടങ്ങളിലും നേരിട്ട് പിരിച്ചെടുത്ത പൈസ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, ഈ ഓൺലൈനിൽ അടച്ച പൈസയുടെ ഗതി എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒക്കെ ഒരു പാർട്ടി ഫണ്ട് പിരിവിൽ പോലും അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ സുധാകരൻ തന്നെ അത് സമ്മതിക്കുകയാണ്. തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോ അത് അതുപോലെ ഒരു ചർച്ചയാവുന്നില്ല, പാർട്ടിക്കകത്ത് പോലും അത് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇവിടെ അങ്ങനെ ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനകത്ത് നമ്മളെ ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിന്റെ ഒരു മെരിറ്റ് പരിശോധിച്ചാൽ, ഇപ്പോൾ ജയരാജനെ പോലുള്ള ഒരാൾ അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ, അവര് 10-30 വർഷക്കാലം സഹകരണ ബാങ്കിൽ ജോലി ചെയ്ത് മാനേജർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച അവർക്ക് 80 ലക്ഷം രൂപ അവരുടെ വിരമിക്കൽ സമയത്ത് ജീവിതകാലം മുഴുവൻ അവർ അധ്വാനിച്ചതിന്റെ ഫലമാണ്. മറ്റേ മകൻ 10 ലക്ഷം രൂപയാണ്. അതെ, ഇത് വിദേശത്ത് ജോലി ചെയ്തവരാണ്. ഒരു ഈ 80 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും ഇത്രയും നാൾ ജോലി ചെയ്ത ആളുകൾക്ക് അതൊക്കെ ഒരു സാധാരണ ഗതിയിലുള്ള ഒരു എമൗണ്ടാണ്. ഇപ്പോ ഒരു 80 കോടി രൂപയാണ്
ഇട്ടുവെങ്കിൽ സമ്മതിക്കാം. നമ്മൾക്ക് ഇവർ പറയുന്നതിനകത്ത് ഒരു ലോജിക്. ആ ഇത് ഇത് നമ്മൾക്കറിയാം ഇ പി ജയരാജൻ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള ചുമതലകൾ വഹിച്ചിരുന്ന ഒരാളാണ്. എം എൽ എ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിത്യ ജീവിത ചെലവുകളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരാളല്ല. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനും ഒക്കെ കിട്ടുന്ന വരുമാനം അവരുടെ സമ്പാദ്യമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ തുകയാണ് അതിനകത്ത് ഇ പി ജയരാജൻ ഇത് അനധികൃത സ്വത്ത് സമ്പാദനം എന്നൊക്കെ കൊട്ടിഘോഷിക്കാൻ നടക്കുമ്പോൾ ഇപ്പൊ പി ജയരാജൻ ഒരുപക്ഷെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അതിനകത്ത് വന്നിട്ടുള്ള ഡയറക്ടർ ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ള ചില തർക്കങ്ങൾ അതാണല്ലോ ഇപ്പോ വരുന്ന ചില കാര്യങ്ങൾ. കാരണം ചെയർമാനെ മാറ്റി, സിഇഒ മാറ്റി, എം ഡി മാറ്റി, അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതെല്ലാം പാർട്ടിക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടിയുടെ സഹയാത്രികരാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അല്ലാതെ അതിന്റെ നേരെ ചുവട് പിടിച്ച് ആ കെട്ടിടമൊക്കെ കാണിച്ചിട്ട് ഇത് ജയരാജൻ കെട്ടിയ കെട്ടിടമാണ് എന്നുള്ള നിലയിലാണ്. അവിടെയാണല്ലോ ഇതിന്റെ ഒരു തമാശ ഇരിക്കുന്നത്. ഇവര് തന്നെ പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ചില കെട്ടിടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എത്ര വീട് അങ്ങനെ നോക്കിയാൽ നമ്മള് ഈ ഒരു ഒരു സംഗതിയുടെ മെരിറ്റിലേക്ക് കടക്കുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തലക്കെട്ടിടുന്നത് ജയരാജന്റെ ഭാര്യയ്ക്കും മകനും വൻ നിക്ഷേപം എന്നുള്ളതാണ്. 80 ലക്ഷം വാർത്ത വായിച്ചു വരുമ്പോ ആണ് അത്. അതൊന്നും അത്ര വലിയ ഒരു എന്താണ് ഒരു ഭീകര അപരാധമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മാന്യമായി ഇപ്പൊ ഗൾഫിൽ മാന്യമായി ഒരു 10 വർഷം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇതിലും വലിയ തുക സമ്പാദിക്കാൻ പറ്റും. ഉറപ്പല്ലേ? അയാൾക്ക് കൂടെ വന്ന് നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെയാണ് സമ്പാദിക്കുന്നവർക്ക് അത് പറ്റും. ഇപ്പൊ ജയരാജന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, എത്രയോ കാലങ്ങളായി അദ്ദേഹത്തിന് എം എൽ എ എന്നുള്ള നിലയിൽ കിട്ടുന്ന അലവൻസ് ഉണ്ട്, പിന്നെ മന്ത്രിയായിരുന്നപ്പോഴുള്ള ആനുകൂല്യങ്ങളുണ്ട്, ആ ശമ്പളം ഇതെല്ലാം ഉണ്ട്. അദ്ദേഹം നേരത്തെ ബോർഡുകളുടെ ഒക്കെ ചെയർമാനായിരുന്ന ആളാണ്. അപ്പോ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ പാർട്ടി ഉണ്ട് അങ്ങനെ 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 നിത്യനിധാന ചിലവിന് ഭാര്യയുടെ ജോലി ആശ്രയിക്കേണ്ടിരുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു സമ്പാദ്യമായി കിടന്നു, അതവർ നിക്ഷേപിച്ചു. അതിനപ്പുറത്ത് ഈ ഉണ്ടായ തർക്കങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുണ്ടായ തർക്കങ്ങൾ എന്ന നിലയിലാണ്. കണ്ണൂരിലുള്ള അതിനെ കൈകാര്യം ചെയ്യാൻ സി പി എമ്മിന് കഴിവുണ്ട്. ആ കാര്യമാണ് സീതാറാം യെച്ചൂരിയും പറഞ്ഞത്, കേരളത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാണ്. പക്ഷെ അതിനെ ഇങ്ങനെ തത്സമയം രസകരം പറഞ്ഞാൽ ഇ പി ജയരാജൻ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ഇ പി ജയരാജന്റെ ചിരി പോലും വലിയ ഇടയ്ക്ക് വീണ്ടും അതിന്റെ ഒരു ഇതൂടെ പറഞ്ഞു ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യത്തില്ല അത് പറഞ്ഞത് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ട്രോള് എന്തല്ല. ഇ പി ജയരാജന്റെ പുറകിൽ ഇപ്പൊ ക്യാമറയും വെച്ച് മാധ്യമപ്രവർത്തകർ നടക്കുക, അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നിന്നാലും എങ്ങോട്ട് നോക്കിയാലും അത് വാർത്തയാണ്.